ഞങ്ങള് പറഞ്ഞ വീഡിയോ അല്ലാന്നുള്ളത് ഞങ്ങൾ ഇപ്പഴങ്ങ് തട്ടി വിട്ടതാണ് കേട്ടോ. നമ്മളിന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ പൊടിക്കുഞ്ഞിനും അതെ, ഇനിയിപ്പോ ഒന്നും കാണുന്നു തോന്നില്ല കേട്ടോ, കാരണം രണ്ടു ദിവസമായി മേടിച്ചിട്ട് വീഡിയോ എടുക്കാൻ നമുക്ക് സമയം കിട്ടില്ലല്ലോ ചേട്ടാ. അപ്പൊ എന്താ പറയാ, നമ്മുടെ പൊടിക്കുഞ്ഞിന് ഒരു പുതിയ പാട്ട് പെട്ടി മേടിച്ചതാണ്. പൊടിക്കുഞ്ഞു ഒരുപാട് നാളായി പറയുന്നുണ്ടായിരുന്നു പൊടിക്കുഞ്ഞു ഒരു പിയാനോ വേണമെന്ന്. അപ്പൊ പിയാനോ നമ്മള് നോക്കി ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ഇവരു എനിക്ക് തോന്നുന്നു പൊടിക്കുഞ്ഞു ഒരു രണ്ട് വയസ്സൊക്കെ ഉള്ളത് മേടിച്ചാലും ചേട്ടാ, രണ്ടുപേരും കൂടി അത് മാക്സിമം യൂസ് ചെയ്ത് നമ്മൾ ഈ വീട്ടിലേക്ക് വന്നപ്പോഴത്തേ അതെന്തോ കംപ്ലൈന്റ് ആയിട്ട് അത് ഓണും ഓഫും ആകുന്നില്ല, സൗണ്ട് വരുന്നില്ല കേട്ടോ എന്ത് ചെയ്തിട്ടും. അപ്പൊ പൊടിക്കുഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഭയങ്കര വഴക്കായിരുന്നു. അച്ഛാ ഒരു അങ്കിളിനെ വിളിച്ചിട്ട് വന്നിട്ട് ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിക്കണേ, ബാക്കിയെല്ലാം റിപ്പയർ ചെയ്യുന്നവരത് ചെയ്യാന്നാണ്. ആക്ച്വലി അത് ടോയ് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോ റിപ്പയർ ചെയ്യാനൊന്നും ഇല്ലായിരിക്കും ചേട്ടാ, കാരണം അതെല്ലാം യൂസ് ആൻഡ്രോ ആയിട്ടാണ്, ഇതെല്ലാം ചൈനയുടെ ആയതുകൊണ്ട് നമുക്ക് അത് റിപ്പയർ ചെയ്തെടുക്കാനൊന്നും പറ്റുന്ന സാധനമല്ലായിരുന്നു. അപ്പൊ അതെല്ലാം ഒരുപാട് നാൾ യൂസ് ചെയ്തു ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് അതെ നന്നായി യൂസ് ചെയ്തു. അപ്പൊ ഇനിയിപ്പോ അത് കൊള്ളത്തില്ല. അപ്പൊ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം കഴിഞ്ഞ ദിവസം ഡിമാറ്റ് പോയപ്പോ പൊടിക്കുഞ്ഞ് അവിടെ സൈലഫോൺ ഉണ്ടോ, അപ്പൊ അത് ടു ഇൻ വൺ ആണ്, പിയാനോ ആയിട്ട് യൂസ് ചെയ്യാം സൈലഫോൺ ആയിട്ട് യൂസ് ചെയ്യാം. ആശാൻ അത് കണ്ടപ്പോ വേണം വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് വേണ്ട പിന്നത്തേക്ക് വെക്കാൻ കുടുംബം പറഞ്ഞ കുടുംബം സരിഗമ വായിച്ചേ പറ്റുള്ളൂ. അച്ഛാ ഇങ്ങനെ സരിഗമ പതനീസ സന്നിധമ മകരീസ അത് പാടണമെന്നാണ് കുടുംബം പറയുന്നത്. എങ്ങനെയാണ് പിയാൻ എടുത്തേക്കാണ് ഫോണിനകത്ത്, എങ്ങനെയാ കുടുംബം പാടുന്നത് സരിഗമ? അപ്പൊ ഇതിനെ വായിക്കണം എന്നാണ് പൊടിമ പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് ഒരു സൈലഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു അൺബോക്സിങ് അല്ലെ ഗണേഷേട്ടാ. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് നല്ല ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഇവന്മാര് അതിനകത്ത് പാട്ടൊക്കെ ചെറിയ രീതിയിൽ നമ്മളിത് ഓപ്പൺ ചെയ്യാതെ ഇവന്മാര് യൂട്യൂബിലും ഒക്കെ നോക്കിയിട്ട് കുറെ ഒക്കെ പാട്ടല്ലേ പാടാനൊക്കെ പഠിച്ചു ഇത് കൊണ്ടിട്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് അൺബോക്സിങ് ചെയ്താണ്. ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും അല്ലെ? ഓൺലൈനിൽ മേടിക്കാം, ഷോപ്പിലും കിട്ടും. നമുക്കിവിടെ ഓൺലൈനൊക്കെ കൂടുതൽ കിട്ടിയത് കൊണ്ട് നമ്മൾ അവിടുന്ന് എടുത്താണ് കേട്ടോ. അപ്പൊ ഒന്ന് കാണിച്ചു തരാമേ. അപ്പൊ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് തോന്നി അല്ലെ എടുക്കുഞ്ഞ? അപ്പൊ എന്നെ എടുത്തോ, വേഗം പോയിട്ട് പോയി എടുത്തു. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കൊടുമോന്റെ പുതിയ സൈലഫോൺ. നമ്മള് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയോണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കണം അല്ലെ ചേട്ടാ. അതെ, അല്ല കുട്ടികൾക്ക് ഒരുപാട് പെട്ടെന്ന് ഇഷ്ടപ്പെടും, കാരണം നല്ല രസമാണ് സംഭവം, അടിപൊളിയാണ്. അവർക്ക് അത്യാവശ്യം ഇത് പാട്ടുകൾ ഇതിനകത്ത് വായിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിനകത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, സെവൻ ആണല്ലോ, സെവൻ അല്ലോ, എയ്റ്റ് കട്ടുകളുണ്ട് കേട്ടോ. ഇതിന്റെ അടിയിൽ എയ്റ്റ് ഉണ്ട്. പിന്നെ ഇതേ കണ്ടോ, ഇവിടെ രണ്ട് സ്റ്റിക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് സൈലഫോൺ വേണമെങ്കിൽ സൈലഫോൺ ആയിട്ട് ഇത് വെച്ച് ഇങ്ങനെ വായിക്കാം. ഇത് ഓരോരോ പാട്ടുകളുടെ ഇങ്ങനെ സൈലഫോൺ ആയിട്ടും വായിക്കാം, പിയാനോ ആയിട്ട് വേണമെങ്കിൽ പിയാനോ വായിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇതുള്ളത്. പിന്നെ ഇതേ ഇതിനകത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കേട്ടോ, ഇതിന്റെ ഓരോ മ്യൂസിക്കും എഴുതി വെച്ചേക്കുന്നതാണ്ട്. ഇത് ഇതിന് എന്തോ നൊട്ടേഷൻസ് ആണോ പറയുക, മ്യൂസിക് ആ അതാണ് കേട്ടോ സംഭവം. ടിങ്കിൾ ടിങ്കിൾ ഇറ്റ് സ്റ്റാർ ഉണ്ട്. അപ്പൊ കുട്ടികൾക്ക് ഈ കളർ നോക്കിയിട്ട് ഇതിങ്ങനെ വായിക്കാൻ പറ്റും കേട്ടോ. നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്, കളേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓറഞ്ച്, ബ്ലൂ, പർപ്പിൾ. അപ്പൊ അത് നോക്കിയിട്ട് അവർക്ക് ഇത് നോക്കി കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റും. പൊടിമോൻ നമ്പറിനൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ കളേഴ്സ് നോക്കിയാണ് വായിച്ചതെന്ന് തോന്നുന്നു അല്ലേ, യൂട്യൂബിൽ കണ്ടിട്ട്. അതാണോ, അപ്പൊ അങ്ങനത്തെ ആ പാട്ടുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്, കണ്ടോ. ഇതേതാ ബാബ ബ്ലാക്ക് ഷിപ്പ് എന്നുള്ള പാട്ടുണ്ട്, അതുപോലെ ഐ ക്യാൻ സേ മൈ എ ബി സി എന്നുള്ള ഇതുണ്ട് അല്ലേ. പിന്നെന്തായിരുന്നു, മേരി ഹാർഡ് ലിറ്റിൽ ലാം അതുണ്ട്, ജിംഗിൾ ബെൽസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ പല പല ഇതും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് ഇതിനകത്ത് ഈ കളേഴ്സ് നോക്കിയിട്ട് അവർക്ക് പിയാനോയിൽ വേണമെങ്കിൽ പിയാനോയിൽ വായിക്കാം, സൈലഫോണിൽ വേണമെങ്കിൽ സൈലഫോണിലും വായിക്കാം. നല്ല സൗണ്ട് ആണ് കേട്ടോ, കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ വായിക്കാൻ അറിയത്തില്ല. കുടുംബം വായിച്ച് ഏൽപ്പിക്കോ, കുടുംബം എങ്ങനെ വായിച്ച് ഏൽപ്പിക്കാം? പിയാനോ വായിച്ച് ഏൽപ്പിക്കാം ആദ്യം എല്ലാവരെയും. അപ്പൊ ദേ പൊടിമോ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് വായിച്ചിട്ടുണ്ട്. അവര് പെട്ടെന്ന് പഠിച്ചെടുത്തു, ഈ കളേഴ്സ് വെച്ചിട്ടുള്ള ഇതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പഠിച്ചെടുത്തു. നല്ല രസമുണ്ട് കുട്ടികൾക്ക്. ഇപ്പൊ രണ്ടു ദിവസമായിട്ട് പൊടിമോൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൊടിമോൻ വേറെ പരിപാടിയൊന്നുമില്ല, പൊടിമോനും കേദാറും അതെ
രണ്ടാളും കൂടി ഇരുന്നിട്ട് ഇതിനകത്ത് ഈ മ്യൂസിക് ഏതൊക്കെ ലെറ്റേഴ്സ് ആണെന്ന് നോക്കിയിട്ട് ഓരോ പാട്ടുകൾ ഇതിനകത്ത് വായിച്ച് പഠിക്കലാണ് പരിപാടി. അപ്പൊ എനിക്കും നല്ല ഇതായിട്ട് തോന്നി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നേരത്തെ അല്ലെ ചേട്ടാ വഴക്കുകളും പിണക്കങ്ങളും എല്ലാം അത് മാറുന്നുണ്ട്. ഈ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ രണ്ടുപേർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ആ ക്യാരറ്റിനെ കൂടി ഞങ്ങൾ പാട്ട് പഠിക്കാറുണ്ടാണ് പഠിപ്പിച്ചു പറയണേ. കേദാറിന് വായിക്കുന്ന ഏതായിരിക്കും? കേദാർ വായിക്കൂ കേട്ടോ. ചേട്ടൻ പഠിച്ചില്ല. അപ്പൊ കണ്ടോ ഇവര് വളരെ പെട്ടെന്ന് ഇതിങ്ങനെ പഠിച്ചു കേട്ടോ. ഇവര് എന്താ പറയാ രണ്ടാൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി ഇത് ചെയ്തു. അപ്പൊ എനിക്കതൊരു പാട്ട് പ്രത്യേകിച്ച് പാട്ടൊക്കെ ഇഷ്ടമുള്ള മ്യൂസിക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് നല്ല ടോയ് ആയിരിക്കും ചേട്ടാ. നമ്മളിത് ഡിമാർട്ടിന്ന് വാങ്ങിച്ചോണ്ട് ഡിമാർട്ട് പ്രൈസ് എന്താ പറയാ 449 രൂപയാണ് കേട്ടോ. എനിക്കറിയില്ല ഓൺലൈൻ പ്രൈസ് ഒക്കെ എത്രയാണ്, പക്ഷെ എന്തായാലും ഓൺലൈൻ പ്രൈസ് വില കൂടുതലാണ്. വില കൂടുതലാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മളിത് ഇങ്ങനെ ഈ ഒരു വിലയിൽ കണ്ടപ്പോ ഡിമാർട്ടില് എപ്പോഴും റേറ്റ് ഇച്ചിരി കുറവായിരിക്കും ചേട്ടാ എല്ലാ ടോയ്സിനും. അപ്പൊ നമ്മള് അങ്ങനെ കണ്ടപ്പോ പെട്ടെന്ന് ഇതൊന്ന് മേടിച്ചതേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ എടുക്കേണ്ടി വന്നതാണ് ചേട്ടാ. ഇന്ന് വളരെ ചെറിയൊരു ഇതാണ് കേട്ടോ. എന്നാലും നമ്മള് ചുമ്മാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലേ ചേട്ടാ. അപ്പൊ നമ്മളിത് വാങ്ങിച്ചതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുഞ്ഞിന് ഞാൻ പറഞ്ഞല്ലോ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, വായിക്കണത് ഇഷ്ടമാണോ, അങ്ങനെ കേദാറിനാണെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാൾക്ക് പിയാനോ. അപ്പം നമ്മളിപ്പം വലിയൊരു പിയാനോ വാങ്ങിച്ച് ഞാൻ അതിനുള്ള ഒരു ഏജ് ആയിട്ടും ഇല്ല രണ്ടുപേർക്കും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ അത്യാവശ്യം അവർക്ക് പാട്ട് പാടാനും എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണുള്ള സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല പ്ലാസ്റ്റിക് ആണ്, അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മോഡലിലുള്ളതൊന്നും അല്ല. ഓൺലൈനിൽ മിക്കവാറും ഇത് തന്നെയായിരിക്കും കിട്ടുന്നത് അല്ലെ. നല്ല അടിപൊളി സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ക്യൂട്ട് കളറാണ് കേട്ടോ, നല്ല ലൈറ്റ് ബ്ലൂല് ഇങ്ങനെ കളറുകൾ കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇതൊരിക്കലും നമ്മൾ എന്താ പറയാ ഇത് ഒരു പരസ്യത്തിന് വേണ്ടി അങ്ങനെ ഒന്നും പറഞ്ഞല്ലോ കേട്ടോ. നമുക്ക് പൊടിമോന് വാങ്ങിച്ചപ്പോ നല്ല ഇതായിട്ട് തോന്നി, നല്ലൊരു ടോയ് ആയിട്ട് തോന്നി. ചെറിയ കുട്ടികൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ കൊള്ളാവുള്ളൂ, അതിന്റെ സ്വരസ്ഥാനങ്ങൾ അങ്ങനെ കറക്റ്റ് ഒന്നും അല്ല. പക്ഷെ കുഞ്ഞു പിള്ളേർക്ക് നല്ല ജസ്റ്റ് അവർക്ക് ഇപ്പൊ പറഞ്ഞാലേ അവർ കേട്ടിട്ടുള്ള ആ ഒരു ജിംഗിൾ ബെൽസും ബാബാ ബ്ലാക്ക്ഷിപ്പും ഒക്കെ ഒന്ന് പാടി അവർക്കൊന്ന് ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് അല്ലെ, അവർക്ക് ആ ഒരു മ്യൂസിക് അത് കേൾക്കുമ്പോഴുള്ള ആ ഒരു ഇൻട്രസ്റ്റും എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രായത്തിൽ പൊടിക്കുഞ്ഞിനൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്താണ് കേട്ടോ. നല്ല ക്വാളിറ്റി, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. പെട്ടെന്ന് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഈ ഓരോ നോട്ട്സും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിക്കുഞ്ഞിന് വായിക്കാൻ നമ്പറും കാര്യമായിട്ടൊന്നും അങ്ങനെയൊന്നും അറിയത്തില്ലോ. പൊടിക്കുഞ്ഞ് ശരിക്കും ഈ കളേഴ്സ് നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അവർക്ക് നല്ലതാണ്. കാരണം അവരുടെ ആ ഒരു മെമ്മറിയിൽ അത്രയും കാര്യങ്ങൾ നിന്ന് അവരത് വായിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അല്ലെ ബുദ്ധിക്ക് കുറച്ചും കൂടി ഒരു നല്ല ഇതാണ്. അവരത് ഇങ്ങനെ ഓർത്തിരുന്നത് ചെയ്യുമ്പോൾ അത്രയും ഇത് അവർ വർക്ക് ചെയ്യുമല്ലോ, അതും നല്ലൊരു ഇത് തന്നെയാണ്. അപ്പം എന്തുകൊണ്ട് നല്ല അടിപൊളി ഒരു ടോയ് ആയിട്ട് തോന്നി. അപ്പൊ അത് ചുമ്മാ നിങ്ങളെ ഒന്ന് കാണിക്കാൻ കരുതി അല്ലെ. ഇത്രേ ഉള്ളൂ. അപ്പൊ എന്താ പറയാ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു അല്ലെ പഠിക്കുഞ്ഞേ. പഠിക്കുഞ്ഞ് അവിടെ പോയിരിക്കുകയാണ് പിന്നെ എന്താണ് അടുത്ത പാട്ട് വായിക്കേണ്ടതെന്ന് ഓർത്തോണ്ട് പഠിക്കുഞ്ഞ് അവിടെ പോയിരിക്കുകയാണ്. അപ്പൊ ഇത്ര ഉള്ളായിരുന്നു ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാ കൂട്ടർക്കും ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അല്ലെ. അതുപോലെ നമ്മുടെ ക്യാറ്റ്സിന്റെ വീഡിയോ കണ്ടാൽ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, കുറെ പേര് അത് ബുക്ക് ചെയ്തു. പിന്നെ നമ്മൾ എപ്പോഴും പറയണ പോലെ തന്നെ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ സാധനം വരുമ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കുക അല്ലെ വിനേഷേടാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ആ സാധനം തന്നെ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ ബുക്ക് ചെയ്ത് നമ്മുടെ ഒരു ഫ്രണ്ടിന് വന്നപ്പം അതിന് ബാറ്ററി ആയിരുന്നു, നമ്മളെ പോലെ ചാർജ് കുത്തുന്നല്ലായിരുന്നു കറണ്ടിന്റെ. അപ്പൊ അത് റിട്ടേൺ അത് ബുക്ക് ചെയ്യുന്ന സമയത്തും കറക്റ്റ് ആയിട്ട് അതിന്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും, റീചാർജബിൾ ആണോ എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾക്ക് അതല്ല നമ്മൾ ബുക്ക് ചെയ്തല്ല കിട്ടിയെങ്കിൽ റിട്ടേൺ ചെയ്തിട്ട് അല്ലെ കസ്റ്റമർ കെയറിൽ നിങ്ങളൊന്ന് വിളിച്ച് മലയാളത്തിലായാലും നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ അവിടെ വിളിച്ചിട്ട് അവരോട് കറക്റ്റ് പറയുക ഞങ്ങൾക്ക് പിക്ചറിൽ കാണിച്ചിരിക്കുന്ന അതേ ഐറ്റം തന്നെ വേണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരത് കറക്റ്റ് ആയിട്ട് അയച്ചോളൂ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം നമ്മൾക്ക് ബാറ്ററി ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് വീണ് തീരുകയും ചെയ്യും അല്ലെ. ചാർജ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പം കാറ്റ്സിന് ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോയ് വാങ്ങിച്ചപ്പോഴും ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത് അല്ലെ. പൊടുക്കുഞ്ഞ് ഏതായാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പൊടുക്കുഞ്ഞ് ഇതിനകത്ത് പാട്ടൊക്കെ വായിക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ ഇത്രയൊക്കെ ഉള്ളല്ലോ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പൊ ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാതെ വരേക്കും ബൈ ബൈ, താങ്ക് യു.